തറ ഇതിന്റെ ജോയിന്റ് എല്ലാം ചെമ്പ് തറ എടുത്ത് റിപ്പേറ്റ് ചെയ്യാന്ന് ഇംഗ്ലീഷിൽ പറയും. ഞങ്ങള് തറ മുറുക്കാന്ന് പറയും. റിപ്പേറ്റ് ചെയ്യുക. എൻ്റെ പേര് രാജൻ. ഞാൻ ഒരു 10-20-30 വർഷം കൊണ്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. പക്ഷെ അന്നൊന്നും ഇല്ലാത്ത രീതിയിൽ ഇന്ന് പരമ്പരാഗതമായി ഈ തൊഴിൽ നശിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതാണ്, ഞങ്ങളുടെ പ്രദേശത്ത് തൊണ്ടിൻ്റെ ഉൽപ്പാദന നിലച്ചോടുകൂടി വെള്ളം ആർക്കും വേണ്ടാതായി. കിഴക്കൻ മേഖലകളിൽ പമ്പയാറ്റിൽ നിന്ന് മണൽ വരിക, ചെളിയിടിയ ഇഷ്ടിയ ചുളക്ക് ഈ ഭാഗത്തൊക്കെ ഇഷ്ടിയ ചുളക്ക് ചെളിയിടിക്കുക ഈ ആവശ്യത്തിനായിരുന്നു വെള്ളം ഉപയോഗിച്ചത്. ഇപ്പോൾ ഇതെല്ലാം പാടെ നിലച്ച് വരുമാട്ടാണ്. അത് കാരണം ആരും വെള്ളം റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, പുതിയത് വെക്കാനും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഫൈബറിന് കടന്നു കയറ്റം. ഈ പഴയ വെള്ളങ്ങൾ പഴയ രീതിയിൽ അഞ്ഞിലിത്തടിയും കയറും ചകിരിയും ഉപയോഗിച്ചാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ പുറത്ത് ഫൈബർ പൂശി കഴിയുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ദ്രവീകരണ അവസ്ഥയിലേക്ക് വരികയാണ്. കൂടി വന്നാൽ 3 വർഷം അതിൽ കൂടി അതോടുകൂടി ആ വെള്ളം നശിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ തൊഴിലവസരം കുറയുകയും ആ ഉൽപ്പാദന ഉപകരണം നശിച്ചു പോവുകയാണ് ചെയ്യും. ഇതാണിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വള്ളം പണിയേ പാല് അപൂർവമായിട്ടേ കിട്ടത്തുള്ളൂ. വള്ളപ്പണിക്കെന്ന് പറയുന്നത് എല്ലാ ആശാരിമാരും ഇപ്പം ഈ വള്ളപ്പണിക്ക് പണിയും വരികയില്ല. പിന്നെ വരികയുള്ളവർ അപൂർവം. ഇത് 1 ലക്ഷം രൂപ ഇപ്പം ഉണ്ടാക്കണേ. 1 ലക്ഷം രൂപ പോരെങ്കിലും ഉള്ളൂ. 1 ലക്ഷം രൂപ വേണം. തടിക്കൊക്കെ തടിക്കൊക്കെ എൻ്റെ പലകൊക്കെ എന്നാ വിലയാണ്. പിന്നെ ഇന്ന് പറഞ്ഞ സാധാരണ കാരണം ഈ പഴയ വെള്ളം കിടക്കുന്നത് മേടിച്ച് റിപ്പയർ ചെയ്തൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു സമ്പ്രദായമാണ്. കൂടുതൽ പുതിയത് വെക്കണമെങ്കിൽ ഒരുപാട് വെക്കണം. പുതിയ ആരും വെക്കുന്നില്ല. പുതിയ വെക്കേണ്ട ആവശ്യമില്ലല്ല. അപ്പോൾ ഇത് ഓരോ വർഷവും കയറ്റി വൃത്തിയാക്കുമ്പോഴത്തേക്ക് എൻ്റെ കേടുപാടുകൾ മാറ്റി മാറ്റി ഇറക്കുമ്പോൾ എപ്പോഴും ഇത് സേഫ്റ്റി ആയിട്ട് ഇറക്കുന്ന വെള്ളമാണ്. അതൊക്കെ ചെന്ന് ആളുകളെ കയറ്റി ഇറക്കുന്ന വെള്ളമാകുമ്പോൾ എപ്പോഴും നല്ല കണ്ടീഷൻ ആയിരിക്കണം. പരമ്പരാഗതമായ രീതിയിൽ കുറേ ആൾക്കാർ വെള്ളം സൂക്ഷിക്കുന്നവർ ആ പണി കൊണ്ട് ഞങ്ങളിങ്ങനെ ജീവിച്ചു. പിന്നെ ഇതിന് തുലം ഇതിന് ഈ ഫീൽഡിലേക്ക് പണിക്കാരെ കിട്ടാനും ബുദ്ധിമുട്ട്. പുതിയ തലമുറ ഇത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഉള്ള പണി ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം വന്ന് വന്ന് കൂലി അങ്ങ് വർദ്ധിച്ച് ഒരു 2 രൂപയ്ക്ക് ചെയ്ത ആൾക്ക് 2000 രൂപയാണ് ഇപ്പോൾ. അപ്പോൾ അത് കാരണം അങ്ങനെ ഉപേക്ഷിക്കുക വള്ളങ്ങളൊക്കെ. പിന്നെ കുറേയൊക്കെ വിറ്റ് ഇനി 5-10 എണ്ണം കിടപ്പുണ്ട് കാത്തിട്ടിരിക്കുക. അപ്പം ഇപ്പോൾ ഈ കൂലി ചിലവ് കാരണം തടി വില അതിൻ്റെ അപ്പുറം, 1 കിലോ ചെമ്പോ 1 കിലോ ആണിയോ വേണമെങ്കിൽ അതിൻ്റെ അതിൻ്റെ അപ്പുറം. 8 അണയ്ക്കൊക്കെ മേടിച്ച് ചെമ്പ് ഇറക്കിയൊക്കെ 1000 രൂപ 800 രൂപ വിലയാണ്. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് വള്ളങ്ങൾ സൂക്ഷിക്കാൻ പ്രയാസം. അത് നന്നാക്കി കിട്ടാൻ ആരും ഒരു സഹായമില്ല. പിന്നെ നമ്മളിങ്ങനെ ഇട്ടിരുന്ന് കാത്തിട്ടേക്കുക, അങ്ങനെ വെക്കുമ്പോൾ ചെയ്യുക, അല്ലാത്തപ്പോൾ കിടക്കുക. ഇപ്പോൾ ഒന്ന് കയറ്റി കരക്കി വെച്ചിരിക്കുന്നു. ജോലിക്കാരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവർ പറഞ്ഞ് അടുത്ത ആഴ്ച വരാം, പിന്നെ പറയാം അടുത്ത ആഴ്ച വരാം, അങ്ങനെ ഇരിക്കുക. അങ്ങനെയാണ് ഇപ്പോഴത്തെ വള്ളപ്പണിയുടെ പക്ഷെ വള്ളത്തിൻ്റെ കാര്യം വലിയ ക്ഷീണത്തിലാണ് എല്ലാ വള്ളവും. പിന്നെ വലിയ കേവുള്ളൊക്കെ ടൂറിസ്റ്റിന് പോയി. ഞങ്ങളുടെ നാടമുള്ളൊക്കെ ഈ കുട്ടനാട്ടിലൊക്കെ കച്ചി നെല്ലെങ്കിൽ എത്താൻ വേണ്ടി ഒരു മേടിച്ചുകൊണ്ട് പോയി. അവർ മെഷീൻ വെച്ചാൽ ഇപ്പോൾ ഓടിക്കുന്നത്. പണ്ട് മെഷീൻ ഇല്ല, കഴുക്കാലിട്ട് ഊന്നിപ്പോകണം. ഇന്ന് മെഷീൻ വെച്ചാൽ അവർ ഓടിക്കുന്നത്. മെഷീനിട്ട് പോകുന്നതുകൊണ്ട് അങ്ങനെ നടക്കുന്ന കുറേ പേരുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ മെഷീനൊന്നുമില്ല. വെള്ളം ഇങ്ങനെ ഇട്ടിരിക്കുന്നു കൊണ്ട് നടക്കുന്നു. പ്രയോജനമില്ല അങ്ങനെ കിടക്കുക. പുതിയ ഒരു വെള്ളം ഇപ്പോൾ 5-6 രൂപ വെക്കണമെങ്കിൽ 5-6 ലക്ഷം രൂപ വേണം. ഞങ്ങളിൽ പുതിയ കളിവെള്ളം വെച്ച് 25 ലക്ഷമായി. ഇപ്പോൾ ഇവിടെ വള്ളത്തിൻ്റെ വള്ളം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വള്ളവേ എൻ്റെ പണിയേ ഇല്ല. ലാഭം വള്ളത്തെ പണിയില്ല. ഇപ്പോൾ പിന്നെ ഒരു വള്ളത്തെ വരുന്ന സാധനം 4-5 വണ്ടികളൊക്കെ വേണം. ഒരാളെ മണ്ണ് വന്നു പൈസ വണ്ടിയിലാണെങ്കിൽ
ഏത് വണ്ടി എട്ട് വണ്ടി ചെയ്തു വള്ളത്തിലാവുമ്പോൾ ഇത് ഇത്ര സാധനം ഒന്നിച്ച് വള്ളത്തേക്ക് വള്ളം വള്ളത്തിലെ പണിയാണ് എപ്പോഴും. പക്ഷേ വള്ളം എല്ലായിടത്തും ചെല്ലുന്നില്ലല്ലോ എപ്പോഴും, വള്ളം ചെല്ലുന്ന കളവിനൊപ്പിച്ചല്ല ചെല്ലത്തുള്ളു. അങ്ങനെയുള്ള വള്ളം ചെല്ലുന്നത് എപ്പോഴും ലാഭം വള്ളത്തേക്ക് സാധനം കയറുന്നതാണ്. എല്ലാം ബ്ലോക്കാക്കി, എല്ലാം ബ്ലോക്കാക്കി. ഇപ്പം റോഡ് എല്ലാ ഭാഗത്തും റോഡല്ലേ, ഇവിടെ നിന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും റോഡാക്കി. ഈയൊരു 10-50 കൊല്ലം മുമ്പോട്ട് കൊച്ചു വള്ളങ്ങളുണ്ട്. അത് കഴിഞ്ഞ വരെ വലിയ വെള്ളമൊക്കെ മേടിച്ച് വിലക്ക് മേടിച്ച് ഓടിച്ചു 15-20 വരെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾക്ക് വിറ്റ് ഇവിടെ താങ്ങാൻ വയ്യ വന്നു. ഇപ്പം മേടിച്ചതെല്ലാം കയ്യിലുള്ളതെല്ലാം താത്തിടുക, എണ്ണ രണ്ടൊക്കെ പൊങ്ങിക്കിടപ്പുണ്ട്. അതുമെല്ലാം പടിയും പറയൊക്കെ പോയി കിടക്കുക. നന്നാക്കണമെങ്കിൽ 10,000 രൂപ വേണം. ഒന്ന് കയറ്റി വെച്ചിട്ട് ഇപ്പോൾ 2 മാസമായി. നാളെ വരാം നാളെ വരാമെന്ന് പറയും, വരുന്നില്ല ജോലിക്കായി. അവർക്കെല്ലാം ഇപ്പോൾ വലിയ കൂലിയാണ്. 2 രൂപയ്ക്ക് ചെയ്തവർക്ക് ഇപ്പോൾ 2,000 രൂപ, അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. അകത്തും പുറത്തും കൂടെ കിട്ടുന്നത് അപ്പോൾ 1.5 രൂപയ്ക്ക് വേണമെങ്കിൽ ആശാരിക്ക് 1,000 രൂപ. പിത്തള ആണി ചെമ്മീനെല്ലാം എട്ടണാക്കിയിട്ട് കാണുന്നതെല്ലാം 800-700 രൂപ വലിയ. അങ്ങനെ വലിയ പ്രയോജനം ഒന്നുമില്ല. പിന്നെ 2 മൂന്നൊക്കെ പൊക്കിയിട്ട് ഞങ്ങൾക്ക് വല്ലതും ചില ആവശ്യം ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കണമല്ലോ. അതിന് വേണ്ടി ഞാൻ കിടക്കുക, എന്തെങ്കിലും പടിയുമ്പോഴൊക്കെ പോയി കിടക്കുക. ഇന്നില്ലേ ആരെ സഹായിക്കാൻ? അങ്ങനെയാണ് ഞങ്ങൾ ഇടത്തരക്കാരെല്ലാം വളരെ അസപ്പയിക്കുക. പഴയ കാലത്ത് മുഴുവൻ സാധനം വണ്ടി എന്നൊരു സാധനമില്ല. അതായത് 1138 എൻ്റെ കൊപ്ര മോഷണം പോയി. അപ്പോൾ അന്ന് ആ കൊപ്ര ആലപ്പുഴ വെച്ച് പിടിച്ചു. ഞങ്ങൾ വിളിച്ചിട്ട് അവിടെ നിന്നൊരു വണ്ടി കയറ്റിക്കൊണ്ട് വരാൻ ഇല്ലാണ്ട് ട്രാൻസ്പോർട്ട് ബുക്ക് ചെയ്താണ് ആ കൊപ്ര പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നത്. അപ്പോൾ ഒരു വണ്ടി കിട്ടുമെങ്കിൽ വണ്ടിയെ കൊണ്ടുപോകത്തില്ലേ. ട്രാൻസ്പോർട്ട് ബുക്ക് ചെയ്ത് കോടതി കൊണ്ടുവച്ച് കേസ് പറഞ്ഞ് കിട്ടിയത്. അങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഉള്ള കാലമായിരുന്നു. 38 പോയിട്ടിപ്പം 52 കൊല്ലമായുള്ളൂ. അതുക്ക് മുമ്പ് ഒട്ടുമില്ല വണ്ടി. കൊച്ചു വെള്ളത്തിലും വലിയ വെള്ളത്തിലും തേങ്ങായും കയറും കൊപ്പറായും എന്ത് ലോകത്തുണ്ട് അതെല്ലാം വള്ളത്തിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് വരെ ഗവള്ളത്തെ കൊപ്പറ ആലപ്പുഴ കമ്പത്ത് കൊണ്ടുവന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ ഇവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് വള്ളം കിട്ടിയില്ല. ഞങ്ങൾ ബോട്ടിൽ കയറ്റി വള്ളാത്തുരുത്തി കൊണ്ടിറക്കിയിട്ട് അവിടെ നിന്ന് 2 എണ്ണം കൊടുക്കുമ്പോൾ ഈ കൊപ്പറ ആലപ്പുഴ കൊണ്ടുതരും. വള്ളത്തുരുത്തി വള്ളത്തെ കയറ്റി അങ്ങനെയൊക്കെ കാലങ്ങൾ പോയി. ഇപ്പം വള്ളത്തിലെ പരിപാടിയേ ഇല്ല. ആലപ്പുഴ കൊപ്പറ കൊണ്ടുപോക്കില്ല, കയർ കൊണ്ടുപോക്കില്ല, എല്ലാം ലാറിയിലും വണ്ടിയിലും. വള്ളക്കാരനങ്ങ് അതപ്പോൾ വെച്ച് വള്ളക്കാരനെ രക്ഷപ്പെടുത്താൻ വെള്ളം മാർഗമുണ്ട്. അത് നോക്ക്, ഇപ്പം 2 എണ്ണം അപ്പുറത്ത് കാത്തിട്ടിരിക്കുന്നു. ഞങ്ങൾ വേറെ ആളിനെ വിളിക്കണം, അതങ്ങനെ എങ്ങനെങ്കിലും ഒന്ന് കയറി. അത് 10 എണ്ണം ഇവിടെ വീണ എല്ലായിടത്തും പഴയ രീതിയിൽ പണ്ട് റോഡിൽ കൂടി ലോറി ഇല്ലാതിരുന്ന സമയത്ത് കേവള്ളങ്ങളെ ആശ്രയിക്കുക. ഈ കേവള്ളങ്ങളെല്ലാം ഇപ്പോൾ ടൂറിസത്തിന് വേണ്ടി പോയിരിക്കുന്നത് ഉള്ളതല്ല, ചിലതൊക്കെ കൊത്തിപ്പൊളിച്ച് മാറ്റി. പിന്നെ ഇപ്പോൾ ജലഗതാഗതത്തിനകത്ത് വലിയ പ്രസക്തി ഒന്നുമില്ല. ആ സാഹചര്യത്തിൽ ആ രീതിയിൽ വള്ളത്തിൻ്റെ ഉപയോഗം ഇല്ല, കുറവാണ് ഈ മേഖലയിൽ. കുട്ടനാടൻ പ്രദേശത്ത് ഇപ്പോഴും ഉപയോഗമുണ്ട്, വള്ളങ്ങളുണ്ട്, ധാരാളമുണ്ട്. അതാണ് ഇവിടുത്തെ സ്ഥിതി. പിന്നെ ഞങ്ങളെപ്പോലുള്ള പരമ്പരാഗത തൊഴിലാളികൾക്കാണ് ഈ മേഖല, കാരണം ഞങ്ങൾ മറ്റു തൊഴിലിൽ പോകുന്നില്ല. ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു മറ്റു മേഖല കണ്ടെത്താനുള്ള ഒരു സംവിധാനമില്ല. പിന്നെ പരമ്പരാഗതമായ തൊഴിലുകൾ നിലനിർത്തുകയാണെങ്കിൽ ഞങ്ങൾക്കും അതുകൊണ്ട് ജീവിക്കാം. അനുബന്ധത്തിൽ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരമക്ഷമായിട്ട് നമുക്ക് ഇതിനുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. പ്രത്യക്ഷത്തിലിപ്പോൾ പുതിയ വള്ളം വെച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു നല്ലൊരു പണി കിട്ടും. ഇപ്പോൾ റിപ്പയറിങ് പണി വെച്ചാൽ 1-2 ദിവസം, അല്ലെങ്കിൽ 3 ദിവസം, അല്ലെങ്കിൽ 4 ദിവസം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരാറില്ല. ഇതൊക്കെയാണ് അതിൻ്റെ പ്രശ്നം. ഉണ്ടെങ്കിൽ തന്നെ ആളുകൾ ചെയ്യിക്കാറില്ല, കാരണം ഇതിൻ്റെ വരുമാനം കുറവ്. അത് തന്നെ പ്രശ്നം. ഇപ്പോൾ ഇതുപോലൊരു വള്ളം ഇപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു 10-60 രൂപയെങ്കിലും 60,000 രൂപയ്ക്ക് മേളിൽ പോകത്തായിരുന്നു. ഇതിന് ഉപയോഗിക്കുന്ന പ്രധാനമായും ആഞ്ഞിരി, പിന്നെ അല്ലേ മരുതി, പിന്നെ അല്ലേ എണ്ണവേങ്ങ, കറവേങ്ങ എന്ന് പറയുന്നൊരു മരമുണ്ട്, പിന്നെ പുന്ന, ഇതൊക്കെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അല്ലാത്ത മരങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഇതിപ്പോൾ ഇതുപോലൊരു വള്ളം ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നമുക്കൊരു 20-25 ദിവസം തന്നെയാണ്. വള്ളത്തിൻ്റെ മുൻവശം വെച്ചാൽ മത്സ്യത്തിൻ്റെ ആകൃതി തന്നെ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ വെള്ളം തടയാതെ ഉള്ള രീതിക്ക് വേണ്ടിയാണ് മുൻവശം കൂർന്നിരിക്കുന്നത്.
അപ്പം സാധാരണ ബോട്ട് എന്ന് പറഞ്ഞാൽ മുൻവശം കൂർത്തും പുറവശം പരന്നുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ രണ്ട് വശവും ഒരേ രീതി ഒരേ ഷേപ്പാണ്. അതിന് കാരണം ഇത് തന്നെ വെള്ളത്തിലൊക്കെ പോകാനുള്ള സുവിധ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഊതിയാൻ നീങ്ങത്തക്ക രീതിയിൽ കൈകൊണ്ട് ചലിപ്പിക്കാനുള്ള സംവിധാനമാണല്ലോ ആദ്യം തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ കൈകൊണ്ട് ചലിപ്പിക്കുമ്പോൾ എത്രയും സ്പീഡ് കിട്ടുമോ അതാണ് നോക്കുന്നത്. അതിനുവേണ്ടിയാണ് രണ്ടറ്റവും കൂർത്ത് ഇരിക്കുന്നത്. വെള്ളത്തിന് വെള്ളം വരാതിരിക്കാൻ വേണ്ടി ഇടുന്ന ഹോള് ചേരി വെച്ചടയ്ക്കുന്നതിന് കുടുതി അടി എന്ന് പറയും. ആ കുടുതി അടിക്കുന്ന പരിപാടിയാണ് ആ കാണുന്നത്. കുടുതി 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 ഇത് അടിച്ചെങ്കിൽ വെള്ളം വരായിരിക്കും. അതിനെന്തോ ചേരി ഉണക്കത്തിൻ്റെ ചേരി. എത്ര നാളിരിക്കും ഇത്? എത്ര നാളിരിക്കും എന്ത് എണ്ണ തേക്കുന്നു? മത്തി ഇല്ലെങ്കിലോ? ഞങ്ങളുടെ വലിയച്ഛൻ മുതൽ അച്ഛൻ്റെ അച്ഛന് അച്ഛനും എല്ലാം വള്ളം കെട്ടുകാരായി. അപ്പോൾ വള്ളം കെട്ട് കഴിഞ്ഞാൽ അന്ന് വള്ളം കെട്ടുകാർക്ക് നല്ല ഡിമാൻഡാണ്. ഡിമാൻഡ് വെച്ചാൽ 365 ദിവസവും പണി, ഒരു ദിവസം പോലും പണിയില്ലായിരിക്കത്തില്ല. ഈ ഇരിക്കുന്ന ഇവരുടെ രണ്ടുപേരുടെയും ഞങ്ങളെല്ലാവരും പരമ്പരാഗതമായിട്ട് ഈ പണി തന്നെ ചെയ്ത് ജീവിച്ചു വന്നത്. പക്ഷേ അന്നത്തെ കാലയളവും ചുറ്റുപാടും വെച്ചാൽ 6 മാസത്തെ പണിയാണ്, പഴയ സമയത്ത് പണിയില്ല. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ജീവിതം പണ്ടുള്ള കാലത്ത് എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു, കാരണം വേറെ വരുമാനങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇന്ന് മാറി ഏറെക്കുറെ. ഇന്ന് മാറിയെന്ന് പറഞ്ഞാൽ ഇന്ന് ജോലി, അന്ന് ജോലി എടുത്ത പൈസ ഇല്ല, ഇന്നിപ്പോൾ പണിയെടുത്ത പൈസയുണ്ട്. പിന്നെ ഉള്ളതുകൊണ്ട് മിക്കവാറും ഈ പണിക്കാർ കുറവായതുകൊണ്ട് ഉള്ള പണി ഞങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ള പണി ചെയ്ത് ജീവിക്കുന്നു. ഈ വെള്ളം മടങ്ങിക്ക് പോകണം എങ്ങനെയായാലും 200 രൂപ ഡെയിലി ഡെയിലി 200 രൂപ. പിന്നെ എന്തുകൊണ്ട് അതിലോട്ട് ആൾക്കാർ പോകുന്നില്ല? വളത്തിന് ഉപയോഗമില്ല, ഇതിപ്പോൾ അവരുടെ സ്വന്തം ഉപയോഗമല്ലേ. ഈ വള്ളങ്ങൾക്ക് സാധാരണ യന്ത്രോപകരണ ഉപയോഗങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെങ്ങും അതിനുള്ള ഇതില്ല, അതിനുള്ള ചാനലില്ല, ആറ്റിൽ മാത്രമേ പോകാൻ പറ്റൂ. ഇപ്പോൾ ആറ്റിൽ മാത്രമല്ല ഈ വള്ളങ്ങൾക്ക് ഉപയോഗം, കണ്ടങ്ങളിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുക, പായലും ചപ്പൊക്കെ കിടക്കുന്നിടത്തോട്ട് വള്ളം, അത് മനുഷ്യ മാൻപവറിൽ മാത്രമേ പോകൂ. യന്ത്രം വന്നോടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവരുദ്ദേശിക്കുന്നതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇന്നത്തെ വരെ 800-700 രൂപ ശമ്പളമുണ്ട്. അപ്പം ഈ ശമ്പളത്തിനനുസരിച്ച് മുതലാളിക്ക് കൂടി മുതലാകണം, കാരണം ഇതിൻ്റെ വരുമാന മാർഗം സ്രോതസ് വളരെ കുറവാണ്. അപ്പം ഇതിനെപ്പോലുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് മുതലാകുന്നത്. മറ്റുള്ളവർക്ക് കൂടി മുതലാകാൻ വേണ്ടിയാണ് നമ്മൾ യന്ത്രവൽക്കൃതത്തിലേക്ക് മാറിയത്. അപ്പോൾ നമ്മൾ 3 ദിവസം ഒരു അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്യുന്ന പണി ഒരു 3 ദിവസം കൊണ്ട് ചെയ്തു തരും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡ്രിൽ മെഷീൻ, കട്ടർ, ഗ്രൈൻഡർ, ചിന്തയിലിടുന്ന ഒരു മെഷീനാണ്. പിന്നെ ഇതിന് പുറത്ത് പൊഴിക്കാവുന്നൊരു പരിപാടിയുണ്ട്, അതിന് കപ്പ് കിട്ടുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുവരെ ഞങ്ങൾ മെഷീനിലാണ് ഇപ്പം ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ഇത് അന്യം നിന്ന് പോകുന്ന രീതിയാണ് കാണുന്നത്, കാരണം ഇതിലേക്ക് ആരും വരുന്നില്ല. എനിക്ക് 2 പെൺപിള്ളേരാണ്, അവരെ അയച്ച് അവർ ഈ ഫീൽഡ് വരികയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളോട് കൂടിയ മിക്കവാറും ഞങ്ങളുടെ ഈ വീടുകളിലേക്ക് പണി നിന്നു പോകും.